സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കടുത്ത ചൂടിനെ അവഗണിച്ചു ഈ ലോകത്തിലേക്ക് ഒഴുകിയെത്തിയ പത്തനംതിട്ടയിൽ ഏതാണ്ട് ട്രാഫിക് നിശ്ചലമാക്കിക്കൊണ്ട് തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ ആദ്യമേ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തകർപ്പൻ ജയമുണ്ടാകും. ഇന്ത്യയുടെ പാർലമെന്റിൽ ലോക്സഭയിൽ ഈ പത്തനംതിട്ടയുടെ ശബ്ദം മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിലൂടെയായിരിക്കും. കാരണം ഇടതുപക്ഷമാണ് ശരിപക്ഷം, ഇടതുപക്ഷമാണ് ജനപക്ഷം, ഇടതുപക്ഷമാണ് ജനാധിപത്യത്തിന്റെ ശബ്ദം, ഇടതുപക്ഷമാണ് മതേതരത്വത്തിന്റെ ശബ്ദം, ഇടതുപക്ഷത്തിന്റേതാണ് തൊഴിലാളികളുടെ, കർഷകരുടെ, സ്ത്രീകളുടെ, ചെറുപ്പക്കാരുടെ, ആദിവാസികളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ ശബ്ദം ഇടതുപക്ഷത്തിന്റേതാണ്. അതുകൊണ്ട് 2019 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ നടക്കുന്ന, ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന, ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പത്തനംതിട്ടയിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ അഭിമാനത്തോടെ പത്തനംതിട്ട ഇടതുപക്ഷം പ്രതിനിധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുകയാണോ, നമുക്ക് വേണ്ടത് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുകയാണോ, ഇന്നാട്ടിലെ ബഹുമാനികളായ സമ്മതിദായകരോട് നാം മുന്നോട്ട് വെക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നിതാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനമാണ്. നമ്മുടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾപ്പെടെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയും അടൂരും കോന്നിയും റാന്നിയും തിരുവല്ലയും ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കാലയളവിനുള്ളിൽ സംസ്ഥാന സർക്കാർ ചെയ്തതല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് എന്ത് പുതിയ പദ്ധതിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? വളരെ വിശാലമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ്, മലയോര കർഷകരുടെ മണ്ഡലമാണ്, റബ്ബർ കർഷകരുടെ മണ്ഡലമാണ്, നെൽ കർഷകരുടെ മണ്ഡലമാണ്. റബ്ബറിനെ കുറിച്ച് പറയുമ്പോ റബ്ബർ കൃഷിയെ തകർത്തത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA ആണ്. അവർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റബ്ബർ മേഖലയെ തകർത്തെറിഞ്ഞത്, ഇന്ത്യയുടെ മാർക്കറ്റ് വിദേശ രാഷ്ട്രങ്ങൾക്ക് തുറന്നു കൊടുത്തത് കോൺഗ്രസ് ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്ന് BJP ഭരണത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിന്റെ വഴി പിന്തുടരുകയാണ് BJP ചെയ്തത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമ്പോൾ ലോക്സഭയിലേക്ക് നാം എത്തപ്പെടുമ്പോൾ ഇന്നാട്ടിലെ റബ്ബർ കർഷകരോട് നമ്മൾ പറയുന്നത് റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾക്കൊപ്പം പ്രത്യേക പാക്കേജ് അനുവദിച്ച് കിട്ടുന്നത് ഉൾപ്പെടെ, റബ്ബർ നിഷ്ഠിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഉൾപ്പെടെ, സബ്സിഡി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാം ഇവിടെ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി നമ്മളത് നേടിയെടുക്കും റബ്ബർ കർഷകർക്ക് വേണ്ടി. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു മണ്ഡലമാണ്. നമുക്കറിയാം മലയോര ഹൈവേ ഇപ്പൊ സംസ്ഥാന സർക്കാരാണ്, തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇപ്പോൾ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് തുക കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ തമിഴ്നാടിനെയും കേരളത്തിന്റെയും ഈ മലയോര മേഖലയെയും ബന്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു മലയോര ഹൈവേ ഉണ്ടായാൽ
നമ്മുടെ നാട്ടിലെ വ്യാപാരിക രംഗത്തിന് വലിയ ചലനങ്ങൾ ഉണ്ടാകും എവിടെ ശബരി റെയിൽപാത വർഷങ്ങളായി നാം കേൾക്കുന്നതാണ് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്കായി ശബരി റെയിൽപാത കൊണ്ടുവരുമെന്ന് പറയുന്നു എവിടെയാണ് ശബരി റെയിൽപാത വാക്കുകൾ നൽകുകയാണ് ചെയ്യുന്നത് ഇടതുപക്ഷം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഇവിടെ ജനവാസ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ ശബരി റെയിൽപാത ഇവിടെ കൊണ്ടുവരും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം പ്രവാസികളുടെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹവ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിൽ എരുമേലിയിൽ അവിടെ ഒരു വിമാനത്താവളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നെൽപാടത്തല്ല നമ്മൾ വിമാനത്താവളം സ്ഥാപിക്കുവാൻ പോകുന്നത് നിർമ്മിക്കുവാൻ പോകുന്നത് പ്രവാസികൾക്ക് വേണ്ടിയും ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയും സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ വിമാനത്താവളം ഇവിടെ ഇടതുപക്ഷം സാധ്യമാകും നിശ്ചയമായി ഇവിടെ മറ്റ് ഒട്ടേറെ പദ്ധതികൾ പറയുവാനുണ്ട് സമയ ദൈർഘ്യം മൂലം ഞാൻ അത് പറയുന്നില്ല നമുക്കൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് തിരുവല്ലയിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടേണ്ട റെയിൽവേ സ്റ്റേഷനാണത് പക്ഷെ 10 വർഷം മുൻപ് എങ്ങനെയായിരുന്നോ അതേ സ്ഥിതിയിലാണ് ഇപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് നമുക്കതിന്റെ സ്ഥിതി മാറ്റിയെടുക്കണം പ്രിയമുള്ളവരെ ഇങ്ങനെ സമസ്ത മേഖലകളിലും അതുപോലെ തന്നെ സ്പൈസസ് റൂട്ട് നമ്മുടെ വലിയോര കർഷകർക്ക് ഏലം കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷികോത്പാദന ഉൽപ്പന്നങ്ങൾ ഇവിടെയുള്ള ഒരു കേന്ദ്രീകൃത മാർക്കറ്റ് ഇവിടെ ആവശ്യമാണ് സ്പൈസസ് ബോർഡിന്റെ ഒരു ആസ്ഥാന ഓഫീസ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വ്യാപാരികൾക്കും കർഷകർക്കും വേണ്ടി ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കേണ്ടത് ഇന്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് നമ്മളിത് പറയുമ്പോ ഈ കാലയളവിനുള്ളിൽ നാം പൂർത്തീകരിച്ച നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പദ്ധതികളുടെ ആത്മവിശ്വാസത്തിലാണ് ഇന്നാട്ടിലെ സമ്മതിദായകരോട് നമ്മൾ വോട്ട് തേടുന്നത് ഈ 3 വർഷം കൊണ്ട് ഈ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പത്തനംതിട്ടയിൽ മാത്രം പറഞ്ഞാൽ ഏതാണ്ട് 2200 കോടി രൂപയുടെ PWD റോഡുകൾ മാത്രം പത്തനംതിട്ട ജില്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് 10 വർഷങ്ങളായി ജില്ലയുടെ ആവശ്യമായിരുന്ന കോളഞ്ചേരി പാലം നടക്കില്ല എന്ന് പറഞ്ഞു ഈ സർക്കാർ വന്നതിന് ശേഷം ബജറ്റിൽ പ്രഖ്യാപിച്ചു ബജറ്റിൽ പ്രഖ്യാപിക്കുക മാത്രമല്ല അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് 1.5 വർഷം കൊണ്ട് ഇവിടെ 6 മുളയ്ക്ക് അടുത്ത് ആഞ്ഞിലുകുട്ടിക്കടവിൽ നമ്മളൊരു പാലം നിർമ്മിച്ചു സാധാരണ നമ്മൾ പരിപാടികൾ നടത്തുമ്പോൾ ആളുകളെ ഇതിലേക്ക് വരണം വരണം 3 മണിക്കാണ് പരിപാടി എന്ന് പറയും പക്ഷേ ആഞ്ഞിലുകുട്ടിക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് അസാധാരണമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കുഞ്ഞുകുട്ടി ആബാലവൃദ്ധർ ജനങ്ങൾ അമ്മമാർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ അവർ ഒഴുകി എത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത് ആയിരക്കണക്കിന് ജനങ്ങൾ അതുപോലെ തന്നെ പന്തളത്ത് അടൂർ മണ്ഡലത്തിൽ പന്തളത്തെ പുതിയ പാലം നിർമ്മിച്ചപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം അനുബന്ധിച്ച് സമയബന്ധിതമായി ആ പാലം നിർമ്മിച്ചപ്പോൾ ഇതുപോലെ ജനം ഒഴുകി എത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇനി ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ തരിശായി കിടന്ന നെൽപ്പാടങ്ങൾ നോക്കുക തരിശായി കിടന്ന ഏക്കർ കണക്കിന് തരിശുപാടങ്ങളിൽ നമ്മൾ കൃഷി ഇറക്കി നമ്മൾ പൊന്നുകൊയ്തു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ആ രീതിയിൽ കൂട്ടായ നെൽകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും കർഷകരെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ പിന്നെയുമുണ്ട് ബഹുമാനപ്പെട്ട വനമന്ത്രി ഇവിടെ സഹമീരാജ് ഇവിടെയുണ്ട് കേന്ദ്രത്തിന്റെ വന നിയമം മൂലം നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കർഷകർക്ക് അവരുടെ കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം നമുക്കതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കണമെങ്കിൽ അത് കേന്ദ്ര വന നിയമത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട കേന്ദ്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് ഇങ്ങനെ കർഷകരുടെ തൊഴിലാളികളുടെ സ്ത്രീകളുടെ ചെറുപ്പക്കാരുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ആദിവാസി സഹോദരങ്ങൾ ഒട്ടേറെയുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്
ട്രൈബൽ മേഖലയിൽ ആദിവാസി മേഖലയിൽ ആദ്യമായി ഒരു കോളേജ് ഇവിടെ അനുവദിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച സഹാബ് ഗേജ തോമസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട് ആദിവാസി സഹോദരങ്ങൾക്ക് ഒരു കോളേജ് ഇത് ആണ് ഇടതുപക്ഷം ഇതാണ് ഇടതുപക്ഷത്തിന്റെ വികസനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സുസ്ഥിരമായിട്ടുള്ള വികസനം ഈ വികസനത്തിന് വേണ്ടി നാടിന്റെ വികസനത്തിന് വേണ്ടി ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ നാട്ടിലെ ബഹുമാനിയരായിട്ടുള്ള ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്താണ് യു ഡി എഫ് നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത് പക്ഷേ ഈ പ്രദേശങ്ങളിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ തീരുമാനം മുന്നണി തീരുമാനം എടുത്തതിന് ശേഷം പോകുമ്പോൾ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് കാണുന്നത് ഈ രാജ്യപേട്ടയിൽ ചെന്നപ്പോൾ ഒരു വൈകുന്നേരം ചെന്നപ്പോൾ കൊട്ടിക്കലാശത്തിനെന്നതുപോലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നാട് പറയുന്നു ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ് ഈ മാറ്റം കൊണ്ടുവരുവാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റേഡിയം പോലും കഴിഞ്ഞ പത്ത് വർഷകാലത്തിനുള്ളിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഓർക്കുക ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഐക്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം മെയ് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മൾ ചരിത്രം കുറിച്ചിരിക്കും പത്തനംതിട്ടയിൽ ഇടതുപക്ഷം വിജയത്തോടെ മാറിക്കുമെന്ന് നമുക്ക് ഇവിടെ പ്രഖ്യാപിക്കാം നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം അഭിവാദികളെ അടുത്തതായി കേരളത്തിന്റെ വനവകുപ്പ് മന്ത്രി ആദരണീയനായ അഡ്വ